പഞ്ചായത്തിൽ ലഹരി മാഫിയ നേരത്തെ തന്നെ ശക്തമാണെന്ന് സമ്മതിക്കുകയാണ് പഞ്ചായത്ത് അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ. സ്കൂൾ കുട്ടികളെ ലഹരി മാഫിയ കാരിയറാക്കുന്നു എന്നത് ഇപ്പോഴാണ് അറിഞ്ഞതെന്നും പ്രസിഡന്റ് ആയിഷ ഉമർ പറഞ്ഞു. പ്രതിയെ പിടികൂട്ടിയിട്ടും വിട്ടയച്ച പോലീസ് നടപടി ശരിയായില്ലെന്നും അവർ പറയുന്നു. പഞ്ചായത്തിൽ കുറച്ച് കാലങ്ങളായി ഈ ലഹരി മാഫിയകളുടെ ഒരു പിന്നെ വലിയൊരു ഗ്യാങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ സമൂഹത്തിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് എവിടെയാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടെത്തുന്നില്ല. ഈ ചെറിയ കുട്ടികളെ ഇതിനെ കാരിയറായിട്ട് ഉപയോഗിക്കുന്നുള്ളത്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഇതിനെ ഉപയോഗിക്കുന്നുള്ളത് വലിയൊരു പുതിയ അറിവാണ്. അപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥത്തിലുള്ള കണ്ണികൾ ആരാണ് എന്ന് കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അത് വീട്ടുകാർക്കും ഇത് അറിയില്ല. വീട്ടുകാർ ഇത് സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ്, കാരണം എസ് പി സിയിലുണ്ട്, കബഡിക്കുണ്ട്, സ്പോർട്സിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ കളിച്ച് ക്ഷീണിച്ചിട്ട് വന്നതായിരിക്കാം എന്ന് കരുതി കുറച്ച് ദിവസങ്ങളോളമായി ഈ കുട്ടി വീട്ടിൽ വന്നാൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒന്നിനും വൈ, എല്ലാവരുടെയും ദേഷ്യപ്പെടുക, ഭക്ഷണം കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല. കുളിക്കുന്നത് ശരീരം നനക്കുന്നുണ്ട് എന്നല്ലാതെ തല കുളിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ചോദിച്ച പക്കുട്ടി എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞത് അതിൻ്റെ തലയിൽ എന്തോ ഒഴിച്ചു തന്നിട്ടുണ്ട്, ഈ തല കഴുകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, തൃപ്തരല്ല. കാരണം ആ നിലവിലൊരു കക്ഷിയെ പിടിച്ചു എന്ന് പറയുന്നു, ആ കക്ഷിയെ വിട്ടയച്ചതിൽ നമുക്കൊരു അതൃപ്തിയുണ്ട്. കാരണം എന്താണ് എന്ന്, ആ കുട്ടി സ്വർണ്ണമുടിയുള്ളൊരു ചേട്ടനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിടിച്ചു എന്ന് പറയുന്നു. പക്ഷേ അവരെ എന്തുകൊണ്ടാണ് വിട്ടയച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിന് തെളിവില്ലാത്തത് കൊണ്ടാണ് വിട്ടയച്ചത് എന്നാണ് എസ് ഐ പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് തുടരുന്നുണ്ട്. സന്ദീപ്, ഗൗരവത്തോടെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. 6 മാസത്തോളം ഈ കുട്ടി ലഹരി മാഫിയയുടെ പിടിയിലായിട്ടും വീട്ടുകാരും സ്കൂൾ അധികൃതരും അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഒടുവിൽ കണ്ടെത്തി പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ മൊഴിയെടുക്കുന്ന സമയത്ത് തന്നെ ലഹരി മാഫിയയ്ക്ക് ഇതറിയാനും സ്റ്റേഷനിലെത്താനും കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ വെച്ച് ചേഷ്ടകൾ കൊണ്ടും കണ്ണുരുട്ടിയും ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ലഹരി മാഫിയയെക്കുറിച്ച് സൂചന നൽകുമ്പോൾ ചിരിക്കാൻ തോന്നുന്ന പോലീസുകാർ എങ്ങനെയാണ് വീണ്ടും ഈ ജോലിയിൽ തുടരുന്നത്? ഇതൊക്കെ ഉത്തരം നൽകിയിട്ട് വേണം അന്വേഷണവും പരിശോധനയും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇനിയും കുഞ്ഞുങ്ങൾ ഇതേപോലെ വലയിൽപ്പെടാം. തീർച്ചയായും ബിജി, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രാഥമിക ചിത്രം മാത്രമാണ് നമ്മൾ സമൂഹത്തിന് മുൻപിൽ വെച്ചത്. ഒരു ഈ കുട്ടിയിൽ മാത്രം ഇത് അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അങ്ങനെയല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനം നേരത്തെ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യത്തിൻ്റെ ഒരു തുടർച്ച കൂടിയാണ്. അതായത് ഇന്നലെ നമ്മൾ കുട്ടിയുടെ പ്രതികരണം വിശദമായി തന്നെ നൽകിയിരുന്നു. അതിൽ കുട്ടി പറയുന്ന നമ്മൾ ഏറ്റവും അധികം അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഈ കുട്ടി കഴിഞ്ഞ 5-6 മാസമായി വിശേഷിച്ച് കബഡിയിലും അതുപോലെ തന്നെ എസ് പി സിയിലും എല്ലാം ഉള്ള വളരെ ഊർജ്ജസ്വലിയായി പ്രവർത്തിക്കുന്ന കുട്ടി, അതിനുശേഷം ഈ കുട്ടിയുടെ ശാരീരികാവസ്ഥയിൽ മാനസികാവസ്ഥയിൽ വന്ന മാറ്റം, മാത്രമല്ല അതിനുശേഷം ലഹരിക്കടത്തിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ പ്രത്യേക എംബ്ലങ്ങൾ പതിച്ചുകൊണ്ട് പോകുന്ന രീതി, ആ രീതി തന്നെയാണ് ആളുകളെ ഏറ്റവും അധികം ഞെട്ടിച്ചത്. മറ്റൊന്ന് ബി ജി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുട്ടിയോട് നമ്മൾ ചോദിക്കുന്നുണ്ട് തലശ്ശേരിയിൽ എവിടെയായിരുന്നു നിങ്ങൾ പോയത്? അപ്പോൾ വളരെ ഉടൻ വളരെ സ്പോണ്ടേനിയസായി തന്നെ മറുപടി വരുന്നു, ഡൗൺ ടൗൺ മാളിന് മുന്നിലാണ്. ആ ഡൗൺ ടൗൺ മാളിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പൊതുവിൽ പറയുകയല്ല, പക്ഷേ ഈ ലഹരിക്കടത്ത് സംഘം ചുറ്റിക്കറങ്ങുന്ന ഒരു പ്രദേശം എന്നൊരു വിവരം കൂടിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ വീട് നിൽക്കുന്ന അല്ലെങ്കിൽ സ്കൂൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള തലശ്ശേരി ടൗണിലേക്ക് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 3 പെൺകുട്ടികൾ ഒരുമിച്ച് പോകുന്നു, അവിടെ വെച്ച് ഇതിൻ്റെ കൈമാറ്റം നടക്കുന്നു. ആ സ്ഥാപനത്തെക്കുറിച്ച് ഒരു ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ കുട്ടിക്ക് മറുപടി പറയാൻ പറ്റുന്നു? ഇത്രയുമെല്ലാം ഒരു പശ്ചാത്തലം നിൽക്കുകയാണ് ഇത്ര ദുർബലമായ ഒരു FIR പോലീസ് ഇട്ടതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിനാണ് അന്ന് ചെറുപ്പക്കാരൻ കയ്യിൽ പിടിച്ചു, അതുകൊണ്ട് കുട്ടിക്ക് മാനക്കേടുണ്ടായി. ഇത് മാത്രമാണ് IPC 354A പോക്സോ സെക്ഷനിലെ 7 വട്ടും വകുപ്പുകളും ചുമത്തിയ പോലീസിൻ്റെ FIR-ൻ്റെ ഉള്ളടക്കം എന്ന പാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിട്ടുണ്ട് ലഹരിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഇന്നലെയാണ് വിവരം കിട്ടുന്നത് നിങ്ങളുടെ റിപ്പോർട്ടിന് ശേഷം. ആ ഒരു അല്പം വൈകിയാണെങ്കിൽ പോലും കാര്യങ്ങൾ ഇനി എത്ര മുന്നോട്ട് പോകും? തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ ചൈൽഡ് ലൈനിൻ്റെ കൗൺസിലിംഗിന് വിധേയമാക്കും. അവരുടെ മാനസികാവസ്ഥ വീണ്ടെടുത്ത ശേഷമാണ് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുക. അതിന് പകരം ഇത്ര കടുത്തൊരവസ്ഥയിലൂടെ ഇത്ര കഴിഞ്ഞ 5-6 മാസമായിട്ട് ഈ ഒരു ഗ്യാങ്ങിൻ്റെ പിടിയിലായിരുന്ന കുട്ടിയെ സ്റ്റേഷനിലെത്തിക്കുന്നു, ആ കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇതേ സംഘത്തിൻ്റെ ഇതേ ഗുണ്ടാ സംഘത്തിൻ്റെ പ്രസൻസ് സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോഴായിരിക്കും കുട്ടിക്ക് കൂടുതൽ കാര്യങ്ങൾ, ഒരുപക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞതിലധികമുള്ള കാര്യങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്താൻ കഴിയുക. എങ്കിൽ മാത്രമേ ഈ ഒരു നെക്സസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടൂ, അതിൻ്റെ ഗുണം സത്യത്തിൽ സമൂഹത്തിനും പുതുതലമുറയ്ക്കും കിട്ടുകയുമുള്ളൂ. PG